െ സ്വാഗതം ചെയ്തുകൊണ്ട് ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു നടപടിക്ക് നീക്കമെന്ന വാർത്ത ഇപ്പോൾ വരുന്നു പാർട്ടി നിർദ്ദേശത്തിന് പിന്നാലെ ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടി എടുക്കാനാണ് നേതൃത്വത്തിന്റെ ആലോചന ഇക്ബാൽ മുണ്ടേരിയെ തള്ളി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നായിരുന്നു ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ദീപക് ധർമ്മടം ഇപ്പോൾ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദീപക് അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അതിന് പിന്നാലെ ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്നു ഈ നടപടി പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകുമോ ഈ പോസ്റ്റിന്റെ പേരിൽ ദീപക് ആ ഉന്മേഷിതിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവറിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു പി വി അൻവറിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള നിലയിൽ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നു അൻവറിനെ സ്വാഗതം ചെയ്യേണ്ടതില്ല അത്തരമൊരു രാഷ്ട്രീയ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഡെലീറ്റ് ചെയ്യാൻ ലീഗ് നേതൃത്വം നിർദ്ദേശം എന്ന വിവരം ലഭിക്കുന്നു ബ്രേക്ക് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡെലീറ്റ് ചെയ്യപ്പെട്ടു അപ്രത്യക്ഷമായി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റിനെതിരെ ലീഗ് അച്ചടക്ക നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു അതായത് പോസ്റ്റ് അപ്രത്യക്ഷമാകുന്നു അത് ലീഗിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പോസ്റ്റ് ഡെലീറ്റ് ചെയ്തതാണ് പക്ഷേ തൊട്ടു പിന്നാലെ നമുക്ക് ലഭ്യമാകുന്ന വിവരം മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ അച്ചടക്ക നടപടിയിലേക്ക് കടക്കുന്നു അതായത് അൻവറിനെ സ്വാഗതം ചെയ്യേണ്ടതില്ല അൻവറിനെ സ്വാഗതം ചെയ്യാൻ ലീഗ് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് പി വി അൻവറുമായി നല്ല സൗഹൃദമുണ്ട് സ്വാഭാവികമായും ഒരു പ്രാദേശിക രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് അത്തരം ഒരു പോസ്റ്റ് വരുന്നത് പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വം അതിനെ പാടെ തള്ളിക്കളയുന്നു ആ പോസ്റ്റ് ഡെലീറ്റ് ചെയ്യുകയും ഡെലീറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ഒപ്പം തന്നെ ഈ പ്രാദേശിക നേതാവിനെതിരെ നടപടിക്ക് തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉന്മേഷ് ശരി ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് നേരത്തെ ഈ വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തള്ളി നിലപാടെടുത്തിരുന്നു ആ പ്രതികരണത്തിലേക്കാണ് ഇനി അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ പിന്നെ ഞാൻ പറയുമ്പോ അതിന്റെ മാനന്മാർ ഞാൻ കണ്ടിട്ടില്ല ഞാനറിയില്ല നിങ്ങൾക്ക് ഞാന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞു ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാര് തന്നെ പറഞ്ഞു ഒരു മുൻമന്ത്രി പറഞ്ഞു ഞങ്ങൾ അതിനെ പൊതുവായിട്ടാണ് കാണുന്നത് ബിപിൻ സി വിജയൻ ഇപ്പോൾ മലപ്പുറത്ത് അപ്പോൾ അത് ലീഗിന്റെ നിലപാടല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായിരുന്നു അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയത് മലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി വെൻവർ വിഷയത്തിൽ വിപിൻ ഉന്മേഷ് അൻവർ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് തുടങ്ങുക തുടങ്ങിയിരുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ട് കുറേ കാല കാലങ്ങളായി അത് സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി തുടങ്ങി ഇത്തരം ആരോപണങ്ങളൊക്കെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ നിന്നും കഴിഞ്ഞ കുറേയായി തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനൊപ്പം ചേർന്ന് അത് അതാണ് ശരി എന്നുള്ളത് പി വി അൻവർ ഇപ്പോൾ മനസ്സിലാക്കിയെങ്കിൽ അതിലേക്ക് വരാം എന്നുള്ളത് തന്നെ ുന്നത് ഒപ്പം തന്നെ അത് മനസ്സിലാക്കി എന്താണോ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്നത് മുസ്ലിം ലീഗ് ഉയർത്തിക്കൊണ്ടുവന്നത് അതാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കി ഒരുമിച്ച് പോരാടാമെന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഒപ്പം തന്നെ മൂന്ന് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഘട്ടം അൻവർ മുഖ്യമന്ത്രി തർക്കത്തിൽ കഴിഞ്ഞു അതിൽ മൂന്നാമത്തെ ഈ കാര്യമെന്ന് പറയുന്നത് ഏത് രീതിക്കാണോ ഇനി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൂടുതലായി മനസ്സിലാവും അതായത് എം ആർ അജിത് കുമാറും പി ശശിയും മുഖ്യമന്ത്രിയും ഒന്നാണ് എന്നുള്ളത് അൻവറിന് കുറച്ചുകൂടി മനസ്സിലാവും അപ്പോൾ യഥാർത്ഥ അൻവർ എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട സമയമാണ് കൂടി ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു ഇത് വന്നതോടുകൂടി അതൊരു സ്വാഗതം ആണ് എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള നിരവധി പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു എന്നാൽ മുസ്ലിം ലീഗിന്റെ അകത്തു നിന്ന് തന്നെ എന്തിനായിരുന്നു എന്നുള്ള രീതിക്ക് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കും ഇത് എത്തിച്ചു ഇതാണിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളിപ്പറയുന്നതും ഒപ്പം തന്നെ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കില്ല എന്ന് മുന്നണി കൺവീനർ എം എം ഹസനും ഇപ്പോൾ വ്യക്തമാക്കുന്നു

ഈ ചക്ക കൂടി പിടിക്കും മരിച്ചു കഴിഞ്ഞും പിടിച്ചോട്ടെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല